ഹലോ മച്ചമാരെ, അപ്പം എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് എപ്പിസോഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, ഓക്കെ, മഴ പെയ്തിട്ട് അങ്ങനെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറണം, ഗ്ലിച്ചാണോ എന്തൊക്കെയോ ബഗ്ഗുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് മാറിക്കാം, അപ്പോൾ മഴയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണത്, ഇടി ഇടി ഇടി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, നല്ല ഇടി മഴയാണ് പുറത്ത്. സൗണ്ട് ഒന്ന് കുറച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ പട്ടിക്കുട്ടിക്ക്, പട്ടിക്കുട്ടിയല്ല പട്ടിക്കുട്ടിയാക്ക്, ഒരു പെറ്റ് ഹൗസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. ഒരു ചെറിയൊരു പെറ്റ് ഹൗസാണ്, അപ്പോൾ പിന്നീട് നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്തോളും. ഓക്കെ, ഇത് ഞാൻ എന്താ പറയുക, വേറെ വീഡിയോസ് നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഈ മഴയൊക്കെ മാറി രാവിലെ ആക്കട്ടെ ഞാൻ. ഓക്കെ ഓക്കെ, നമ്മൾ മുഖം കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഹെൽമെറ്റും ചെസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒക്കെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വെച്ചേക്കാം. ഓക്കെ, പംകിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ബീട്രൂട്ടും ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ എന്താ പറയുക, കൃഷി ഏരിയ കുറച്ചൊന്ന് വലുതാക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ്ടെ നമ്മളെ പട്ടിക്കുട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്ത് നമ്മൾ ചെയ്യും, ഈ ഭാഗത്ത് ചെയ്താലേ ഇവിടെ ആയിട്ട്, അതോ ബേക്കിലായിട്ട് ചെയ്യണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇവിടെ സൈഡിൽ ചെയ്യണോ അതോ ബാക്ക് സൈഡിൽ ചെയ്യണോ. തൽക്കാലത്തേക്ക് ഇവിടെ ചെയ്യാം, പിന്നെ മാറ്റണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും മാറ്റാം. അവിടെ നമ്മൾ കിണറൊക്കെ അവിടെ വെള്ളമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറച്ച് റിസോഴ്സസൊക്കെ കളക്ട് ചെയ്യാണ്ട്, അതൊക്കെ കളക്ട് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വീഡിയോ കണ്ടിട്ടാട്ടോ, വേറെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യണത്. അത് എൻ്റെ സ്വന്തം ഐഡിയ ഒന്നുമല്ല. ഓക്കെ, ഞാനെങ്ങാനും എന്താ പറയുക, എൻ്റെ ഐഡിയക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കൊളായി പോകും. ആ കിണർ എൻ്റെ ഐഡിയക്ക് ചെയ്തതാണ്, പക്ഷെ അവിടെ നിന്ന് ഈ ഒരു ഭാഗം കൂടിയും ഒന്ന് കവർ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ മൈനിംഗ് ഏരിയയും കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കണം, രാത്രി ആവണം. അതെ അതെ അതെ, ഇപ്പോൾ കുറച്ച് റിസോഴ്സസൊക്കെ കളക്ട് ചെയ്യാണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തുടങ്ങാൻ നേരത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ എവിടെയോ അടുത്ത് എവിടെയോ ഒരു പില്ലേജേഴ്സ് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ കച്ചയാക്കാണ്ട്. അപ്പോൾ ഫൈറ്റിനുള്ള സമയമായി. അവിടെ ആരോ ചത്തു വീണു, അവിടെ ഉണ്ട്, ചെന്ന് കൊല്ലാം ബാ. അമ്മമാരും നമ്മളെ എന്താ പറയുക, ആടിനും പശുവിനും ഒന്നും കൊല്ലത്തില്ലല്ലോ അല്ലേ. അറിഞ്ഞൂടാ, അവരെ നീന്തി പോവാണ് അപ്പുറത്തേക്ക്, കൊന്ന ബാനർ കിട്ടും. നമ്മൾ ഓൾറെഡി കൊന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം, വില്ലേജേഴ്സിനെ കൊന്ന് ബാനറൊക്കെ വീട്ടിലടിക്കണ്ട്. അമ്മക്ക് വെള്ളത്തിൽ അടിക്കാൻ പറ്റില്ല, അടിക്കാൻ പറ്റുമല്ലോ, ആര് പറഞ്ഞു അടിക്കാൻ പറ്റില്ല, ആർക്കെങ്കിലും ഒക്കെ ഇട്ടുള്ളൂ. അതിനെ അടുത്തത് കടന്നു വരൂ, കടന്നു വരൂ, ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല, ആർക്കെങ്കിലും ഒക്കെ ഇട്ടുകൊള്ളണം. നമ്മളതിൻ്റെ ഹെൽത്ത്, അയ്യോ ഹെൽത്ത് പെട്ടെന്ന് കഴിയുണ്ട്. ഈ ഇങ്ങോട്ടേക്ക് കയറുക, ഇങ്ങോട്ട് കയറുക, എങ്കിലും എനിക്ക് അടിക്കാൻ പറ്റും, എങ്കിലും എനിക്ക് എക്സ്പി കിട്ടും. ആ വാ, ശാപം കിട്ടി, പശുമ്പാൽ കുടിച്ചാൽ പോരെ. എൻ്റെ മോനെ അറ്റത്താ വന്ന് നിൽക്കണേ,
നമുക്ക് പോയിട്ട് കുറച്ച് പശുമ്പാൽ കുടിക്കാം. അതിനൊക്കെയാണ് പശു വളർത്തിയിരിക്കുന്നത്. പിന്നെ അല്ല, ശാപം കിട്ടിയാലും പുല്ലാണ്. ആ വാ 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 പോണ വഴിക്കൊക്കെ ഇനിയെങ്ങാനും എന്താ പറയുക, അങ്ങോട്ടേക്കൊക്കെ പോണ വഴിക്ക് പശുമ്പാലൊക്കെ കരുതി പോകണം, അല്ലെങ്കിൽ വഴിയിൽ വെച്ചെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ റിസോഴ്സസൊക്കെ കളക്ട് ചെയ്തിട്ടില്ല, കളക്ട് ചെയ്യട്ടെ. ഇവിടെ എന്താ പറയുക, കോബിൾ സ്റ്റോൺ ഉരുക്കാൻ വേടിച്ചിട്ടുള്ളൂ. നമുക്ക് ഉരുക്കി സെറ്റായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ്ട് സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ക്യാമ്പ് ഫയർ 4 എണ്ണം, പിന്നെ ഐറ്റം ഫ്രെയിം, പിന്നെ ഗ്രാസ്, ഓക്ക് ഫെൻസ്, പിന്നെ വേണ്ടത് ഇതാണ്ട് സ്റ്റെയേഴ്സ്, സ്ലാബ്, പിന്നെ ഇതാണ്ട് ഇതും ഇതിൻ്റെ പേരുന്ന സ്റ്റോൺ ബ്രിക്സ്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. എന്നത് ഞാനിതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഷവൽ എടുത്തില്ല. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തുടങ്ങാൻ നേരത്തെ ഞാൻ വീഡിയോ കാട്ടിത്തരാം. അപ്പോൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനെ ചിലപ്പോൾ തിന്നും. വട 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 കൊന്നത് പറയുന്നല്ലോ, ചിലപ്പോൾ ആടിനെ പോയിട്ട് തിന്നത്. ഓ, അവിടെ ഒരു സ്കെലട്ടൻ നിൽക്കണം, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ്ട് സ്റ്റോൺ ബ്രിക്സ് എടുത്ത് 1, 2, 3, 4 ഇങ്ങനെ 2 എണ്ണം ഇടവിട്ട് ചെയ്യണം. ഇതാണ്ട് ഇവിടെ 1, 2, 3, 4. ഓക്കെ, 4-ാമത്തെ വേണ്ട, 4-ാമത്തേന് പകരമാണ് ദ പോളിഷ്ഡ് ഡയറൈറ്റ് സ്ലാബ് വയ്ക്കണം. അതാകുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, നന്നായിട്ട് നിൽക്കും. ഓക്കെ, ഡാമേജ് ഇട്ടുണ്ട്. ഓക്കെ, കണ്ടോ ഇങ്ങനെ നിൽക്കും. ഇനി ഇവിടെ അടയ്ക്കുക. ഇതുവരെ അടച്ചതിന് ശേഷം ഇവിടെ ഇതിങ്ങനെ വയ്ക്കണം. അയ്യോ, അവിടെ അല്ല, ഇവിടെ. ഓക്കെ, കുറച്ച് ഫുഡ് കഴിക്കട്ടെ, ഞാൻ അപ്പം തന്നെ തളർന്ന് പോയി. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ പോയിട്ട് കുനിഞ്ഞിട്ട് ഇതെന്താ കയറാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ വെക്കണം. അയ്യോ, ഒരു മിനിറ്റ്, ഇതാണെന്ന് പൊളിച്ചോട്ടെ. ഇവിടെ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇപ്പുറത്ത് വന്ന്, സോറി, ഇങ്ങനെ വയ്ക്കാം. താഴെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വയ്ക്കുക. നമ്മുടെ അടുത്ത് ഉള്ളതില്ലേ ഇവിടെ ഇപ്പം. ഓക്കെ, ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ എല്ലാം വെച്ചെടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അകത്ത് അവിടെ 2 എണ്ണം പറ്റില്ല, അതേപോലെ തന്നെ ഈ ഭാഗത്തും വിടണം. അതിനെ നേരെ വെച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. എന്നിട്ട് 1, 2, 1, 2, 2 അല്ലേ പൊക്കിയെന്നെ. ഓക്കെ, അത് തന്നെ. ഓക്കെ, ഇനി ഇവിടെ ഒന്നിങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ തന്നെ സ്റ്റെയേഴ്സ്, ഇതിൻ്റെ തന്നെ സ്റ്റെയേഴ്സ് എടുത്തിട്ട് ഇവിടെ ഒന്ന് വെക്കുക. എന്നിട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇവിടെ പിക്കിച്ച് ഇവിടെ ചെറിയൊരു വീടാണ് നമുക്ക് ഇപ്പോൾ. ഓക്കെ, ഇങ്ങനെ ഇതേപോലെ തന്നെ അവിടുന്ന്. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടാണ്ട് കാണാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത് ഉള്ള ട്രാപ്പ് ഡോർ, ഓക്കെ, ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഞാൻ പോയി രാവിലെ ആക്കിയിട്ട് വരാം. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്, ഒരു സാധനം വെക്കാൻ വിട്ടു. അവിടെ നമ്മൾ ഡയറക്റ്റ് വെച്ചില്ല, അതുപോലെ ഇവിടെയും ഡയറക്റ്റ് വെക്കണം. എന്നിട്ട് നമ്മളെ ട്രാപ്പ് ഡോർ, ആ ട്രാപ്പ് ഡോർ ഇവിടെ എടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, എന്നിട്ട് ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ മുന്നിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒക്കെ എന്താ പറയുക, ചെയ്തതിന് ശേഷം അപ്പോൾ ഈ അടുത്ത പണി, ഇനിയിപ്പോൾ ഉള്ളിലാണ് അതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഇനി ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇനി ഇവിടെ ഇങ്ങനെ വയ്ക്കുക.
എന്നിട്ട് ഇവിടെ മുകളിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് ഞാൻ അറിയാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് പോകണുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇവിടെ ഇങ്ങനെ വെക്കണം. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് ട്രാപ്പ് ഡോർ വയ്ക്കണം. അതിന് ഇപ്പോഴത്തെ സ്റ്റേഴ്സ് വഴി കയറിക്കോ. ഇതായിരിക്കും സിമ്പിൾ. ഓക്കെ ഒരു ഓക്കെ. ഇനി ഇപ്പോൾ ശരിക്കും ഈ ട്രാപ്പ് ഡോർ അല്ല, ഡാർക്ക് ഓക്കിൻ്റെ ഒക്കെ ട്രാപ്പ് ഡോർ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടിയിരുന്നു, ഒരു ഫിനിഷിങ് കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പ് ഡോർ അല്ലേ ഒരു ഓട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ പിന്നീട് മാറ്റാം, ഇപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് അത് ഒരു കാർപ്പറ്റ് ഉള്ളിലിടണം. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു കാർപ്പറ്റ് എടുത്ത് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ഒരു നാല് കാർപ്പറ്റ് മതിയായിരിക്കും. അവിടെ ഓക്കെ ഒരു കാര്യം, പിങ്ക് പിങ്ക് വേണ്ട, വെള്ളം തന്നെ എടുക്കാം. പിങ്ക് ഫുള്ളായിട്ടില്ല. അപ്പോൾ അധികം ഫാസ്റ്റിലല്ല ചെയ്യണം. ഓക്കെ, ആ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ ഇത് വെക്കുന്നതായിരിക്കും, അതായത് പ്ലാങ്ക്സ് വെക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ അതേ കളർ തന്നെയാണത്. ഇനി ഇതിൻ്റെ മുകളിൽ സ്ലാബ് ഇടണം. ഇതുകൊണ്ട് ഇവിടെ ഓക്കെ. ഇനി ഫെൻസ് വയ്ക്കണം ഇവിടെ. അടുത്തത് ഇവിടെ വന്നിട്ട് സ്റ്റേഴ്സോടെ സ്റ്റേഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇവിടെ ഓക്കെ. അപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ മോശമില്ലാത്തതായി എന്നാണ് വിശ്വസിക്കുന്നത്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു വെള്ളയ്ക്ക് പകരം ചുവപ്പ് കളറിലുള്ള കാർപ്പറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, കോഴിയൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഉള്ളത് ഇതിൻ്റെ പണിയാണ്. ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വയ്ക്കുമ്പോൾ സീൻ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുക, സ്പ്ലാഷ് എന്താ പറയുക, മറ്റേന്താ സ്പ്ലാഷ് ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാണ്ട് ഈ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. അയ്യോ അയ്യോ, ഓക്കെ കാർപ്പറ്റ് ഫുള്ള് പോയി. അയ്യോ, അതെങ്ങനെ ഇനി എടുക്കുക, ഇങ്ങനെ പോയെടുക്കാൻ പറ്റൂ? അത് എടുത്തിട്ട് നമുക്കിത് വയ്ക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഇനി അവിടെ വയ്ക്കണം. അതെ, എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ല വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ അയ്യോ എന്താ പറ്റി, ഇവിടെ വെച്ചാലോ? ഓക്കെ അവിടെ ആവണം. ഓഹോ, ഇങ്ങനെ വെച്ചാൽ മതി, ഇതിനാണ് ഇത്രയ്ക്കും കടന്ന് ഇടങ്ങാറായത്. ഓക്കെ, നീ ഇതൊക്കെ പൊളിച്ച് താഴെ പോയി ഒരു രാത്രിയും കൂടി ഉണ്ട്, കണ്ടോ ഇരുട്ടതാണ്. ഒന്ന് രാവിലെ ആക്കിയിട്ട് ഇതായി പോയി, ഇതാ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള അവസാനത്തെ ഇതാണ് അവസാനത്തെ കാര്യം. ഇവിടെ നമുക്ക് ഉള്ളിൽ കയറിയിട്ടേക്കാം, ഇങ്ങനെ സ്ലാബ് വയ്ക്കുക. എന്നിട്ട് ഡേട്ട് എടുത്തിട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ വയ്ക്കാം. പിന്നെ ഡേട്ട് എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പച്ച കളറിൽ വരും, അതുപോലെ ഇങ്ങനെ പച്ച കളറിൽ വരും. അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഇവിടെ ഇവിടെ അല്ലേ, ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഒരു പുല്ലും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുക, ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാട്ടോ. ഈ പച്ച കളറിൽ വന്നു കഴിഞ്ഞാൽ അതൊരു നാച്ചുറാലിറ്റി അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഉള്ളിൽ കാർപ്പറ്റ് ഇട്ടില്ല അല്ലേ, കാർപ്പറ്റ് ഒക്കെ ഒരു കാര്യം ചെയ്യാം, ഇവിടെയും കൂടി ഇട്ടെടുത്താലോ. ഓക്കെ അല്ലേ, നന്നായി എന്നാണ് തോന്നുന്നത്. ഓക്കെ അവിടെ ഇടാൻ കാർപ്പറ്റ് ഇല്ല, വെറുതെ എന്തിനാ ഇതാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ചെറിയൊരു എന്താ പറയുക, പട്ടിക്കുട്ടികളുടെ ഒരു ചെറിയൊരു കുടിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് അതിനെ നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അവരങ്ങോട്ട് വിളിച്ച് കൊണ്ടുവരാം, ഇതാണ് റിസ്ക്. സ്റ്റാൻഡപ്പ്
നീ എന്തിനാ അതിൻ്റെ ഇടയിൽ കൂടെ വന്നത്? നീ വാ, ഈ മൂന്നെണ്ണത്തിന് അതിൻ്റെ ഉള്ളിൽ കയറണം. ഇതാണ് പാട്. രണ്ടെണ്ണം അപ്പുറത്തേക്ക്. ഓക്കെ, അടുത്ത ആള്. ഓക്കെ അല്ലേ? ഉണ്ട് സംഗതി, കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇത് അപ്പുറത്ത് കടിക്കണായിരുന്നു. കുഴപ്പമില്ല, അങ്ങനെ നോട്ടെ. സംഗതി കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എന്താ പറയുക, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇന്നത്തെ വീട് എത്ര ഉള്ളൂ? ഒരു ചെറിയൊരു തട്ടിക്കോട്ട് പെറ്റ് ഹൗസ്. കുറേ നേരമായിട്ട് കളിച്ചു നടക്കും. ഓ എൻ്റെ പൊന്നോ, പിന്നല്ല നമ്മളവിടെ കളി ഷീൽഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവൻ എന്നെ അടിച്ച് പൂസാക്കിയാണ്. എന്നാലും നമ്മൾ സാഡിൽ പോയി ഭാഗത്തേക്ക് ഒന്നുകൂടെ ചെന്ന് നോക്കണം. സാഡിൽ റയറായിട്ടാണ് ആ സാധനം കിട്ടുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഓക്കെ, ഓട്ടോമാറ്റിക്കാണ്. ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇതിൽ വല്ല കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, പിന്നെ സ്കൈ ബ്ലോക്ക് ബ്ലോക്ക് അതായത് വൺ ബ്ലോക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി, അതൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും. പിന്നെ മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഓക്കെ, 40% ചാർജ് ഉള്ളൂ. ഓക്കെ, ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോയിൽ, പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. Cooking the hot box, cooking on your bitch, yeah, that, cooking up dope in the crock pot. We came from nothing.